പിന്നെ ശുബ്ബയ്യർ കൂട്ടത്തിലുള്ളതുകൊണ്ട് സമയവും ദൂരവും പോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ എങ്ങനെയുണ്ടേ നമ്മുടെ പുതിയ കുതിര? നല്ല ഒന്നാന്തരമാ. എവനെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. എടോ കുതിരക്കാരാ, എനിക്കൊരു ചിന്ന സന്ദേഹം, ഒരു സംശയം. അപ്പോഴേക്കും സ്വാമിക്ക് സംശയം തുടങ്ങിയോ? ഇല്ല, എല്ലാ പലപ്പോഴും കേക്കണമെന്ന് വിചാരിച്ചതാണ്. എന്തോ കുതിര കടിക്കുമോ? ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ? എന്റെ സന്ദേഹം മുഖത്തുമായോ? അത് സംശയിക്കേ വേണ്ട സ്വാമി. ഈ പ്രഭാകരൻ എന്നോട് പറയാണ്, ഇവൻ വലുതായാൽ ഈ കുതിരപ്പുറത്ത് എന്നും കേട്ട് ഓട്ടിച്ചു പോകുമെന്ന്. സിദ്ധയെന്ന മകനാള് മോശമല്ലല്ലോ. നീ അവളെ പറഞ്ഞോ ഈ കുഞ്ഞു ആരാണെന്നാണ് നീ മനസ്സിലാക്കിയത്? അതിനോട് അവളെ പറയാൻ പാടുണ്ടോ? ആസത്തെ അവർക്ക് എന്തറിയാം? അവർക്ക് എങ്ങനെ വലിപ്പ ചെറുപ്പം വല്ലതും ഉണ്ടോ? അവർ കുട്ടികളല്ലേ. എന്നാലും അവളൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നീ അവളെ പറയടാ. അക്കരെ കുതിരയ്ക്ക് പുല്ലുകൊണ്ടുവരാൻ. അത് നിന്റെ ജോലിയാണോ? ഞാൻ വെറുതെ പോയതാ. വെറുതെ? നിന്റെ ചിരിയും കളിയും കുറെ കൂടുന്നുണ്ട്. പോയി ജോലി നോക്ക്. നമസ്കാരം. എത്ര തൊഴിലാളികളുണ്ട് സ്വാമി നമ്മുടെ എസ്റ്റേറ്റിൽ? അത് വന്ന് അങ്ങനെ ഒരു 200, ഇങ്ങനെ ഒരു 100, അന്ത എസ്റ്റേറ്റിലെ 120, മൊത്തം ആ ഒരു 420 പേരോളം കാണും. മോളുടെ പിറന്നാളിന് തൊഴിലാളികൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കണം, മറക്കണ്ട. സദ്യയുടെ വിഷയം എന്താണേ? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വിട്ടുകൊടുങ്ങോ, അത് ഞാൻ നോക്കി നോക്കിക്കൊള്ളാം. അതാണ് നമ്മ എസ്റ്റേറ്റ് ഏരിയ. ക്ഷമിക്കണം കൊച്ചമ്മേ. ക്ഷമിക്കണം പോലും? എടാ നീ കൊച്ചമ്മേ സഹായിക്കൊന്നും വേണ്ട. എടാ ഒരു കാര്യം പറഞ്ഞേക്കാ, ആളുകളെ നോക്കി പെരുമാറാൻ പഠിക്കണം. അവന്റെ ഒരു ഒരു ചുട്ട പാട്ട പയൽ. ഡേയ് നീ പോയി ഉൻപേമാരി പോടാ, പോ പോടാ. കൊച്ചമ്മ വന്നാട്ടെ. മതിയടാ, മതി, നിർത്തിക്കട. എന്താ ചേട്ടാ ഈ ജോലി? എടാ നിന്റെ സങ്കടവും ഗതികേടും കണ്ടുകൊണ്ടാ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഓർമ്മ നിനക്ക് വേണമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. എടാ ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. നിന്നെ പോലത്തെ ഒരു തെണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയ എന്നെ ചവിട്ടണം. എടുക്കാനുള്ളതൊക്കെ വേഗം എടുത്തോ, ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചോ. നോക്കി നിൽക്കാതെ പോകും, പോടെ കെട്ടി കെട്ട്. ഇത് ആരുടെ കൽപ്പനയാ? ആരാ അവിടെ കൽപ്പിക്കാൻ? അവര് തന്നെ പോരെ.
മോള് വീണ വായിക്കാൻ പഠിക്കുകയാണോ? ഇതമ്മേ ഒന്ന് വായിക്ക്. എനിക്ക് അല്പം കൂടെ ജോലിയുണ്ട്. വായിക്കമ്മേ നോക്ക്. അച്ഛനോട് പറ എന്തിനാണിവിടെ വന്നത്? പുറത്തു പോണം. പോയിക്കൊള്ളാം കൊച്ചമ്മേ. ഈ മുറിയിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ. അതിനു മുൻപേ എന്നെ പിരിച്ചുവിടാനുള്ള കാരണം കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകാം എന്ന് കരുതി കാത്തു നിന്നാണ്. നിനക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല. കൊച്ചമ്മയ്ക്കറിയാം. ഞാനിവിടെ താരാണെന്നറിയാമോ? അറിയാം. മൂന്ന് കൊല്ലമായി സുഖമില്ലാതെ കിടക്കുന്ന തമ്പി അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നറിയാം. കൊച്ചമ്മ ഒരു സ്ത്രീയാണെന്നും അറിയാം. നീ എന്നെ പരിഹസിക്കാണോ? അയ്യോ അല്ല, ഞാനെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. എന്തോന്ന് മനസ്സിലാക്കിയെന്ന്? കൊച്ചമ്മ പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സ് എന്തിനാണ് തുടിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം കള്ളം. അനാവശ്യം പറയാതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, പക്ഷെ കൊച്ചമ്മയ്ക്ക് പറ്റിയ തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? എനിക്കതിൽ വിരോധമില്ല. ഞാൻ പോകുന്നു. അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാനും ഒരു പുരുഷനാണ്. കൊച്ചമ്മയ്ക്ക് എന്നോട് തോന്നിയത് കൊച്ചമ്മയോട് എനിക്കും തോന്നിയിട്ടുണ്ട്. Oh, my God.